ി ജെ പി നേതാവ് രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനഞ്ച് പ്രതികൾക്കും മതശിക്ഷ വിധിച്ച ജഡ്ജിക്ക് നേരെ അധിക്ഷേപവും ഭീഷണിയും നടത്തിയ സംഭവത്തിൽ മൂന്ന് പേർ പിടിയിലായിരുന്നു ആലപ്പുഴ മണ്ണാഞ്ചേരി സ്വദേശികളും തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയുമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു അധിക്ഷേപവും ഭീഷണിയും നടത്തിയത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിക്കെതിരെയായിരുന്നു അധിക്ഷേപം ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ജഡ്ജിക്ക് പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു ക്വാർട്ടേഴ്സിൽ ഉൾപ്പെടെ ജഡ്ജിക്ക് എസ്ഐ അടക്കം അഞ്ച് പോലീസുകാരുടെ കാവലാണുള്ളത് അതേസമയം രഞ്ജിത് ശ്രീനിവാസ് വധക്കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കും ഇരുപത് പ്രതികളാണ് രണ്ടാം ഘട്ടത്തിലുള്ളത് തെളിവ് നശിപ്പിക്കൽ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ചിലർക്കെതിരെ ഗൂഢാലോചനാ കുറ്റത്തിനും സാധ്യതയെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇതോടെ പ്രതികളുടെ എണ്ണം മുപ്പത്തഞ്ചാകും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിച്ചതിൽ സംതൃപ്തരാണെന്ന് കൊല്ലപ്പെട്ട അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ പറഞ്ഞിരുന്നു വിധി കേട്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ് എങ്കിലും കോടതി വിധിയിൽ ആശ്വാസമുണ്ടെന്ന് രഞ്ജിത്തിന്റെ ഭാര്യ പറഞ്ഞു ഭഗവാന്റെ വേറെ വിധിയുണ്ടല്ലോ പ്രകൃതിയുടെ നീതിയുണ്ട് അത് പിറകെ വരും അത്യപൂർവമായ കേസ് തന്നെയാണിത് അതുകൊണ്ടുതന്നെ കോടതി വിധിയിൽ കുടുംബം സംതൃപ്തരാണ് സത്യസന്ധമായി അന്വേഷിച്ച് വിവരങ്ങൾ എത്തിച്ച ഡിവൈഎസ്പി ജയരാജ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരോടും നന്ദി അറിയിക്കുന്നു പ്രോസിക്യൂട്ടറോടും വളരെ നന്ദിയുണ്ട് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞാൽ തീരില്ല അതിക്രൂരമായ കൊലപാതകമാണ് നടത്തിയത് വായ്ക്കറിയിടാൻ പോലും പറ്റാത്ത തരത്തിലാണ് ഏട്ടനെ അവർ കാണിച്ചു തന്നത് അത് കണ്ടത് ഞാനും അമ്മയും മക്കളും അനിയനുമാണ് കോടതി എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് രഞ്ജിത്തിന്റെ ഭാര്യ പറഞ്ഞിരുന്നു അതേസമയം തന്നെ കോടതി വിധിയിൽ സംതൃപ്തിയുണ്ടെന്ന് രഞ്ജിത്തിന്റെ അമ്മയും പ്രതികരിച്ചു കോടതി ഞങ്ങളെ രക്ഷിച്ചു വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും അമ്മ പറഞ്ഞു അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ വിചാരണ നേരിട്ട പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷയാണ് കോടതി വിധിച്ചത് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പത്തൊമ്പതിന് പുലർച്ചെയാണ് ആലപ്പുഴ വെള്ളക്കിണറിലെ കുന്നുംപുറത്ത് വീട്ടിൽ കയറിയ സംഘം കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് രഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് പന്ത്രണ്ടക്ക സംഘം ആറ് വാഹനത്തിലായി എത്തി കൃത്യം നടത്തിയെന്നായിരുന്നു കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടിന് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് ഷാൻ കൊല്ലപ്പെട്ടതിന്റെ പ്രതികാരമായാണ് കൃത്യം നടന്നതെന്നായിരുന്നു കേസ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ ആലപ്പുഴ കോമളപുരം അമ്പനക്കുളങ്ങര മച്ചനാട്ട് കോളനിയിൽ നൈസം മണ്ണച്ചേരി അമ്പലക്കടവ് വടക്കേ ചിറ്റപ്പുറം അജ്മൽ ആലപ്പുഴ വെസ്റ്റ് മുണ്ടുവടയ്ക്കൽ അനൂപ് ആര്യാട് തെക്ക് അവലുക്കുന്ന് ഇരങ്ങാട്ട് മുഹമ്മദ് അസ്ലം മണ്ണാശ്ശേരി ഞാർവേലിൽ അബ്ദുൾ കലാം അടിവാരം ദാറു സബീൻ വീട്ടിൽ അബ്ദുൾ കലാം ആലപ്പുഴ വെസ്റ്റ് തൈവേലിക്കകത്ത് സറാഹുദ്ദീൻ മണ്ണച്ചേരി ഉടുമ്പിത്തറയിൽ മിൻഷാദ് ആലപ്പുഴ വെസ്റ്റ് കടവു ചിറയിൽ ജസീബ് രാജ മുലയ്ക്കൽ വടക്കാട്ടുശേരി സ്വദേശി സമീർ മണ്ണാച്ചേരി സ്വദേശി നസീർ മണ്ണാച്ചേരി ചാവടിയിൽ സ്വദേശി സക്കീർ ഹുസൈൻ തെക്കേവേളിയിൽ ഷാജി മുല്ലയ്ക്കൽ നൂറുദ്ദീൻ ഷെർനാസ് അഷഫ് എന്നിവരാണ് പ്രതികൾ ഒന്നു മുതൽ എട്ട് വരെയുള്ളവർ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തെന്നും ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ സഹായം നൽകിയെന്നും മറ്റുള്ളവർ ഗൂഢാലോചനയിൽ പങ്കാളികളായെന്നും കോടതി കണ്ടെത്തിയിരുന്നു കേസിൽ നൂറോളം സാക്ഷികളെയും ആയിരത്തോളം രേഖകളും നൂറിലധികം തൊണ്ടിമുതലുകളും തെളിവായി ഹാജരാക്കി